സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന നമ്മുടെ വയല അല്ലെങ്കിൽ വസല എന്നൊക്കെ വിളിക്കുന്ന ഒരു പച്ച ചീര ഇനത്തിൽപ്പെട്ട ഒരു ഇലക്കറിയുടെ ഒരു വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ തണ്ടോ അല്ലെങ്കിൽ വിത്തോ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കത് അതിൻ്റെ തണ്ടോ അല്ലെങ്കിൽ വിത്തോ ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഈ ചീരയുടെ ഒരു കഷ്ണം തണ്ട് കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തണ്ടൊക്കെ കിട്ടാനില്ലാത്തവർക്ക് ഈ ഒരു രീതിയും കൂടെ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ കണ്ടിട്ട് തരാം. നമ്മളിൽ മിക്ക ആൾക്കാരും ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഇലക്കറിയാണല്ലേ നമ്മൾ പല ഓമനപ്പേരുകളിൽ വിളിക്കുന്ന നമ്മുടെ ബസല്ല, അല്ലെങ്കിൽ മലബാർ സ്പിന്നാച്ച്, വെള്ളിച്ചീര, സിലോൺ ചീര എന്ന പല വിളിപ്പേരുണ്ടല്ലേ ഇതിന്. ഒട്ടേറെ പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ധാരാളം പൊട്ടാസ്യവും അതുപോലെ അയൺ, കാൽഷ്യം, വിറ്റമിൻ സി, വിറ്റമിൻ എ ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും പ്രോട്ടീനും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പല അസുഖങ്ങൾക്കും, നമ്മളിപ്പോൾ ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ച അകറ്റാനൊക്കെ വളരെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് കലോറിയൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ പ്രഗ്നൻസി സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ദഹനം ശരിക്കും നടക്കാനും അതുപോലെ മലബന്ധമൊക്കെ ഒഴിവാക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലുള്ള ഒരു കഷ്ണമാണ് ഞാനിത് നടാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതിൽ നിന്നാണ് ഞാൻ ആദ്യം ഇത് വളർത്തിയെടുത്തത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കണമെന്നൊന്നുമില്ല, നല്ല ഏതെങ്കിലും ഒരു ജൈവവളം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എന്നും പറയുന്ന പോലെ ഇതിൻ്റെ അടിയിൽ കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ടാണ് ഇത് നടുന്നുള്ളത്. നടുമ്പോഴും നമ്മൾ സാധാരണ നടുന്ന പോലെ ജസ്റ്റ് ഒന്ന് അത് കുഴിയിൽ നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് നട്ടു കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 തവണയെങ്കിലും എനിക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും അതൊന്ന് വേര് വരുന്നവരെ. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും തളിർത്ത് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇത് ഞാനൊരു കേബിളിൽ പടർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്കത് നല്ല പന്തലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചീര തന്നെ വയലറ്റ് തണ്ടിൽ വരുന്ന ചീരയുണ്ട്. അതിൽ ധാരാളം ബീറ്റാ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. ഈ വിത്ത് വീണ സ്ഥലത്തൊക്കെ ഇത് മുളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. കണ്ടില്ലേ, ഈ വിത്ത് ഞാൻ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അടുത്ത തണുപ്പ് കാലം വരുമ്പോഴത്തേക്ക് നടാനായിട്ട്. പക്ഷേ ഇതിൻ്റെ വിത്തൊക്കെ ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇതിൻ്റെ വിത്ത്, കണ്ടില്ലേ. കാണുമ്പോൾ ഇതൊരു കുരുമുളക്, നമ്മളെ കുരുമുളക് ഉണക്കിയ പോലെ ഉണ്ട്. ഇതൊക്കെ വിത്തുകൾ വീണിങ്ങനെ മുളച്ച് വരുന്നതാണ്. ഇത് കണ്ടില്ലേ, ചീര നട്ടിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണ്. അതിലേക്ക് ഈ ബസലയുടെ വിത്തൊക്കെ വീണ് എല്ലാം ഒന്ന് മിക്സായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ. അത് കണ്ടില്ലേ, നമ്മളിത് ഒരു പ്രാവശ്യം വളർത്തുകയാണെങ്കിൽ തന്നെ എല്ലാ സ്ഥലത്തും വിത്ത് വീണത് മുളച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു മല്ലിയുടെ ചട്ടിയാണ്. അതിൻ്റെ അടിയിൽ കൂടെ വിത്ത് മുളച്ചിട്ട് വന്നിട്ടുള്ളതാണിത്. ഇപ്പോൾ നമ്മളിത് വളർത്തുകയാണെങ്കിൽ ഇന്നും കഴിക്കാനുള്ള ഇലക്കറികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് മുളക്കുകയും ചെയ്യും, അതേപോലെ പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ചയും വരുന്നുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഇന്നത്തെ കറിക്ക് വേണ്ടി ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ.
നല്ല ഇളയ തണ്ടാണെങ്കിൽ നമുക്കത് കറികൾക്ക് ഉപയോഗിക്കാം, നല്ല മൂത്ത തണ്ടാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇല മാത്രം നമ്മളത് എടുത്താൽ മതിയാവും. കണ്ടില്ല, അത് കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇല മാത്രം എടുക്കാം. ഇതൊക്കെ നല്ല ഇളയ തണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് തളിർത്ത് വരും, അതിൻ്റെ അറ്റത്തു നിന്ന് നല്ല രീതിയിൽ തളിർത്ത് വരും. അപ്പോൾ നമുക്കെല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ മുളച്ചിട്ടുള്ളത് ക്യാരറ്റിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി കുഞ്ഞുകുഞ്ഞ് ചെടിയായി വരുന്നതേ ഉള്ളൂ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തേക്കുള്ള കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദുബായിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് കൂടുതൽ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരു കഷ്ണം ഞാൻ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുറിക്കും തോറും അത് കൂടുതൽ നല്ല രീതിയിൽ അത് പൊടിച്ച് നല്ല രീതിയിൽ വളർന്നു വരും. ഇപ്പോൾ പ്രത്യേകിച്ചൊരു പരിചരണമോ അല്ലെങ്കിൽ ഒരു രോഗബാധയോ ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചീരയാണിത്. കണ്ടില്ലേ, അപ്പോൾ ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള ചീര നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചീരയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എ കപ്പ് എ ഡേ കീപ് ദ ഡോക്ടർ അവേ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അവരവരുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇലക്കറിയാണ് നമ്മുടെ ഈ ബസല അല്ലെങ്കിൽ വെള്ളിച്ചീര. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.